ഹായ് ഹലോ, പി എസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സന്തോഷ് പുല്ലഴി. ഇന്നത്തെ വിശേഷം, നമ്മൾ ഓൺലൈനിൽ ചെടികൾ മേടിച്ചിട്ടുള്ള എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. കണ്ടോ, ഓൺലൈനിൽ നിന്ന് കോംബോ ഓഫർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെടികൾ മേടിച്ചതാണ്. ചെടികൾ വരുന്ന സമയത്തെ വാടിയിട്ടായിരുന്നു, ഇപ്പോൾ ഇതൊക്കെ കരിഞ്ഞു മരിച്ചു എന്നാണ് തോന്നുന്നത്. ഒരെണ്ണം ജീവനോടെ നിൽക്കുന്നുണ്ട്, കണ്ടോ. അപ്പോൾ നല്ല രീതിയിലൊക്കെ പോട്ടിംഗ് മിക്സൊക്കെ തയ്യാറാക്കിയിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഓർഡർ ചെയ്ത് വരുമ്പോഴേ ഏകദേശം ഇതുപോലെ കരിഞ്ഞുണങ്ങി അവശരായിട്ടാണ് നിൽക്കുന്നത്. ഒരെണ്ണം നല്ല ജീവനൊക്കെ ഉണ്ട്, ബാക്കിയുള്ളതൊക്കെ മരിച്ചു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ദയവ് ചെയ്ത് ഈ ഓൺലൈൻ പരിപാടി പല ആളുകളും ചെയ്യുന്നുണ്ടെങ്കിലും അത് നല്ല ആളുകളുടെ കയ്യിൽ നിന്ന് വെറും പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിട്ട് കുറേ ആളുകൾ കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പൈസ നമുക്കൊരു വരുമാന മാർഗം വേണം, പക്ഷേ അത് കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ കൊടുക്കാനും എത്തിച്ചു കൊടുക്കാനും ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതിൽ ഒരു തരി പോലും മണ്ണില്ലാതെ വെറും ചകിരിച്ചോറ് വെച്ചിട്ടാണ് വിട്ടിരുന്നത്. 3 ദിവസം കൊണ്ട് തന്നെ എത്തി, പക്ഷെ 3 ദിവസം കൊണ്ട് തന്നെ പ്ലാന്റ് ഇത്രയും കരിഞ്ഞുണങ്ങണമെങ്കിൽ അത് നല്ല രീതിയിൽ പാക്ക് ചെയ്യാത്തതിൻ്റെയും കസ്റ്റമർക്ക് നല്ല രീതിയിൽ കിട്ടണം എന്നുള്ളൊരാഗ്രഹം ഇല്ലാത്തതിൻ്റെയും കാരണം കൊണ്ടാവാം. കണ്ട്, ഒരു റോസ് ചെടി നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്, ബാക്കിയെല്ലാം കരിഞ്ഞുണങ്ങി. ഇനി ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമാണ് ഇത് പൊടിച്ചു വരികയുള്ളൂ, അല്ലേ. അപ്പോൾ ദയവ് ചെയ്ത് ഓൺലൈനിൽ സെയിൽ ചെയ്യുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുക. എൻ്റെ അനുഭവം മറ്റാർക്കും ഉണ്ടാവരുത്, നമ്മൾ അത്രയും ആഗ്രഹിച്ചിട്ടല്ലേ ഇതൊക്കെ മേടിക്കുന്നത്. അപ്പോൾ ജീവിച്ചാൽ ഈ ചെടികളെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും, ജീവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാലും ഈ ഓൺലൈനിൽ സെയിൽ ചെയ്യുന്ന ആളുകൾ, ഈ വീഡിയോ കാണുന്ന ആളുകൾ ഒന്ന് ഓൺലൈനിൽ മേടിക്കുമ്പോൾ തന്നെ ഒന്ന് പറഞ്ഞ് നല്ല രീതിയിൽ പാക്കിങ് ചെയ്ത് പെട്ടെന്ന് എത്താവുന്ന തരത്തിലുള്ള കൊറിയർ സർവീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇത് ഒരു റിഹേഴ്സൽ വീഡിയോ എന്ന നിലയ്ക്ക്, കാരണം ഇതൊരു അനുഭവമാണ്. ഇത്തരത്തിലൊട്ടനവധി അനുഭവങ്ങൾ പല ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷെ പല ആളുകളും അത് തുറന്ന് പറയുന്നില്ല എന്ന് മാത്രം. കാശ് പോയല്ലേ, കുഴപ്പമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളാണ്. പക്ഷെ നമ്മൾ അത്രയും ആഗ്രഹിച്ച് മേടിച്ചൊരു സാധനം ഇതുപോലെ നശിച്ചു പോകുമ്പോൾ നമുക്കുണ്ടാവുന്ന വിഷമം ഞാൻ ഇത്തരത്തിലുള്ള അനുഭവങ്ങളുള്ള ആളുകൾ ഒന്ന് കമൻ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആർക്കൊക്കെയാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് അവരുടെ കമൻറ്റുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.